നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് വിദ്യാർത്ഥികൾ നിരന്തരം ചോദിക്കുന്നതാണ് എപ്പോഴാണ് കേരളത്തിലെയും അല്ലെങ്കിൽ എം സി സിയുടെയൊക്കെ രജിസ്ട്രേഷൻ ആരംഭിക്കുകയാണ്. എം സി സി ഇന്നലെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം എം സി സിയിലേക്ക് കൊടുക്കേണ്ട ഡേറ്റ് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ഈ ഒക്ടോബർ 10-ാം തീയതി ഫസ്റ്റ് റൗണ്ട് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതാണ്. 4 റൗണ്ട് രജിസ്ട്രേഷനാണ് ഉണ്ടാവുക, ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടും പിന്നീട് മോപ്പപ്പ് സ്ട്രേ വേക്കൻസി. ഇതിൽ ഓരോ രജിസ്ട്രേഷനിലും നമുക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഒരാൾ ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുത്തു, അയാൾക്ക് വേണമെങ്കിൽ സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കാം, തേർഡ് റൗണ്ടിൽ പങ്കെടുക്കാം. എനിക്ക് ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുക്കാത്ത ഒരാൾക്ക് സെക്കൻഡ് റൗണ്ടിൽ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാം. ഓരോ തവണയും പുതിയ രജിസ്ട്രേഷനാണ്. 15% ഓൾ ഇന്ത്യ കോട്ടയിൽ, അതായത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെയും മെഡിക്കൽ കോളേജിലെ 15% സീറ്റുകളിലെ എം ബി ബി എസും ബി ഡി എസും ഇത് വൈകുന്നേക്കെത്തും. അതേപോലെ ബി എച്ച് യു ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റിയിലെ 100% സീറ്റ്, എയിംസിലെ 20 വരുന്ന എയിംസുകളുണ്ട്, ആ എയിംസുകളെ 100% സീറ്റും നികത്തുന്നത് ഈ എം സി സിയുടെ ഈ രജിസ്ട്രേഷൻ വഴിയാണ്. അതേപോലെ 2 ജിപ്മർ, അതിൽ 100% സീറ്റ്, എ എം അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ 100% സീറ്റ്, 85% സ്റ്റേറ്റ് കോർട്ട് ഓഫ് ഡി യു ഐ പി യൂണിവേഴ്സിറ്റികളിൽ, 100% ജാമ്യ മില്ലിയയിലെ സീറ്റുകൾ, 15% ഐ പി കോട്ട, ഇതെല്ലാം നികത്തുന്നത് ഈ ഒരു എം സി സി രജിസ്ട്രേഷൻ വഴിയാണ്. ഫീസ് വരിക എന്ന് പറയുന്നത് നോർമൽ ഒ ബി സി കാറ്റഗറിയൊക്കെ ആണെങ്കിൽ 5000 രൂപയും, അതേപോലെ തന്നെ ജനറൽ കാറ്റഗറിയൊക്കെ ആണെങ്കിൽ 10,000 അല്ലെങ്കിൽ 11,000, ഈ റേഞ്ചിലാണ് വരിക. അതേപോലെ നമുക്ക് ഡീംഡ് കോളേജുകൾ കൂടെ രജിസ്ട്രേഷൻ ഇതിൻ്റെ കൂടെ തന്നെയാണ്. ആ ഡീംഡ് കോളേജുകളിലേക്ക് വേണ്ടിയിട്ട് ഉള്ള രജിസ്ട്രേഷൻ, അമൃത പോലെയുള്ളൊക്കെ ഡീംഡ് കോളേജുകളിലേക്ക് വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, 2.5 ലക്ഷം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇട്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് 2 ലക്ഷം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ 5,000, 10,000 ഒക്കെ നിങ്ങൾക്ക് റീഫണ്ടബിൾ ആണ്. കിട്ടിയിട്ടില്ലെങ്കിൽ, കിട്ടിയിട്ടും പോകാഞ്ഞാൽ ഈ ക്യാഷൊക്കെ നഷ്ടപ്പെടും. ഈ രീതിയിലാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. ഇതിൻ്റെ രജിസ്ട്രേഷൻ സംബന്ധമായ വിശദമായിട്ടുള്ള വീഡിയോ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നവർക്ക് നമ്മൾ പറയും എങ്ങനെയാണ്. അപ്പോൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ വർഷത്തെ ഡാറ്റകൾ വ്യക്തമായിട്ട് പഠിക്കുന്നില്ല, അതേപോലെ തന്നെ ഈ വർഷം വരുന്നൊന്നുമില്ല. പക്ഷേ ഏറെക്കുറെ നിങ്ങൾക്ക് ധാരണ കിട്ടും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന കോളേജുകൾ കൊടുക്കുക. എല്ലാ സംസ്ഥാനത്തെയും നമുക്ക് കൊടുക്കാം, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെയും കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് ഉറപ്പുള്ള സംസ്ഥാനങ്ങൾ അതനുസരിച്ച് ആദ്യം കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഒരാൾ കേരളത്തിലാണ് പഠിക്കാൻ ഉദ്ദേശിച്ചത് കേരളം, പിന്നെ അയാൾക്ക് കർണാടക വേണമെങ്കിൽ കർണാടക, പിന്നെ തമിഴ്നാട് വേണമെങ്കിൽ തമിഴ്നാട്, പിന്നെ യു പി ആണ് വേണമെന്നുവെച്ചെങ്കിൽ യു പി. ആ ഒരു പ്രയോറിറ്റി ബേസിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോളേജാണ് പ്രയോറിറ്റി എങ്കിൽ അങ്ങനെയോ, നിങ്ങൾക്ക് എന്താണോ പ്രയോറിറ്റി അത് ഫസ്റ്റ് മുതലേ കൊടുത്തിരിക്കാൻ ശ്രമിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടുന്നത് അവിടെ നമുക്ക് പോകാൻ പറ്റണം. കഴിഞ്ഞ വർഷത്തെപ്പോലെ വേരിഫിക്കേഷൻ ഓൺലൈൻ ആയിരിക്കില്ല. നമ്മൾ ആ കോളേജിൽ പോയി ഒരു കോളേജിൽ ചേർന്ന് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വേറൊരു കോളേജിൽ കിട്ടുകയാണെങ്കിൽ അതേ കോളേജിൽ പോയി ആ ഡോക്യുമെൻ്റ് കളക്ട് ചെയ്ത് തിരിച്ച് ഇതേ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊക്കെയുള്ള സമയമുണ്ടോ ഇല്ലേ ഒക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല രീതിയിൽ ചിന്തിച്ച് തീരുമാനമെടുത്തതിന് ശേഷം കമ്പ്യൂട്ടറിന് മുന്നിലേക്ക് പോവുക. അതിന് മുമ്പ് തന്നെ കമ്പ്യൂട്ടറിന് മുമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു എക്സൽ ഷീറ്റിലോ കാര്യങ്ങളൊക്കെ കോളേജ് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുക. താമസിയാതെ എല്ലാ കോളേജിലെ ഡീറ്റെയിൽസും പ്രോസ്പെക്സിൽ അപ്ലോഡ് ചെയ്യും. ആ ഒരു അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ അതിൻ്റെ ഒരു എക്സൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുകയും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളോട് കോൺടാക്ട് ചെയ്യാൻ ഞങ്ങൾ സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. അതിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക, 1, 2, 3 എന്നൊക്കെ രീതിയിൽ മാർക്ക് ചെയ്ത് വെക്കുക. ആ രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് അല്ലെങ്കിൽ ഓപ്ഷൻ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് തരുന്നത് ഞങ്ങൾ എക്സ്പേർട്ടുകളുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.